ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വ്ളോഗ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഞാൻ കുറേ ആൾക്കാരുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ കുറച്ച് സമയം വന്ന് നിന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ് നേരെ കിച്ചണിൽ പോകുന്നതിനേക്കാളും നല്ലതാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി വന്നതാട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് സാധാരണ ഇതിനൊന്നും നേരം കിട്ടാറില്ല. കാരണം രാവിലെ എണീക്കാൻ നല്ല മടിയായതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈമിന് അലാറം വെക്കുള്ളൂ. കുറച്ച് നേരത്തെ എണീറ്റാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ടെറസുമ്പോഴത്തേക്ക് തന്നെ കയറിയിട്ട് കിച്ചണിലേക്ക് പോകുന്നു കേട്ടോ. ഞാൻ ആ കറക്റ്റ് ടൈമിനെ അലാറം വെക്കാറുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് പാൻകേക്ക് ആട്ടോ. പാൻകേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്താണ്. ഇത് ആ സെയിം പാൻകേക്കിനെ, അത് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ അന്ന് ഞാൻ അതിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ അതിൽ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള പാൻകേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പാൻകേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ അതിൻ്റെ കറക്റ്റ് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അത് മാത്രമല്ല, വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാകുമ്പോൾ നമുക്കിങ്ങനെ അളവ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ, നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനെല്ലാം അങ്ങനെ തന്നെയാണ് ഇടുന്നത്. ഇതിലിപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ആ ടിന്നടക്കം അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. പിന്നെ പാൻകേക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുമുണ്ട് പാൻകേക്സ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഇക്ക ഓഫീസിൽ പോയിട്ടോ. അപ്പോൾ ഇനാമ ഉറങ്ങുകയാണ്, അവനെ എണീക്കാൻ സമയമായിട്ടില്ല. അപ്പോൾ അവനെ എണീക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ചെമ്മീൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. കാരണം അവൻ എണീറ്റ് ഈ പരിപാടിക്ക് നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ എന്തിനെങ്കിലും വിളിക്കും. അപ്പോൾ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കൈ നന്നായിട്ട് വാഷ് ചെയ്യേണ്ടിയല്ലേ, ഇത് കയ്യുമ്പലായാലേ. അപ്പോൾ അവനെ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടിയൊക്കെ തീർത്ത് വെക്കുക കേട്ടോ. ഇതൊന്നുമില്ല, നമ്മൾ കുറച്ച് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി കറിയും എല്ലാം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. കാരണം ഇക്കൊക്കെ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് കറിയും ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിയർമാർട്ടിൽ പോയിരുന്നു. പോകാണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് എൻ്റെ ട്രൈപോഡിൻ്റെ, നമ്മൾ ഫോൺ വെക്കൂലേ ട്രൈപോഡ് മേലെ, ആ ഭാഗം പൊട്ടിപ്പോയി. അപ്പോൾ അത് പൊട്ടിപ്പോയി, നമുക്ക് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യണമല്ലോ. കാരണം ട്രൈപോഡുമ്പോൾ ഫോൺ വെക്കാതെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അർജൻറ്റിൻ്റെ സംഭവമല്ല. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വിയർമാർട്ടിൽ പോയിരുന്നു. പോയ സമയത്ത് വിയർമാർട്ടിൽ നല്ല ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടാട്ടോ, നല്ല അടിപൊളി ബാഗിൻ്റെ കളക്ഷന്, കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ബാഗ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്തിരുന്നു. അത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ബാഗിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ആ വീഡിയോ കാണാട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല ക്ലീൻ ചെയ്യാൻ. പിന്നെ ഇത് ക്ലീൻ ആക്കിയാൽ ക്വാണ്ടിറ്റി വളരെ കുറവേ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മുടെ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇത് എത്രയോ എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തു, ബാക്കി ഞാൻ ഫ്രീസറിൽ വെക്കുക കേട്ടോ ക്ലീൻ ചെയ്ത ശേഷം. കാരണം എല്ലാം കൂടെ ഇപ്പോൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കോവക്ക വാങ്ങിച്ചിരുന്നു ലുലുന്ന്. ഇത് കണ്ടിട്ട് വലിയ നല്ല കോവയ്ക്കാന്ന് തോന്നുന്നില്ല, കുറച്ച് പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കോവയ്ക്കേൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു, കട്ട് ചെയ്തപ്പം കൂടുതലും പഴുത്തതായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ വാങ്ങിച്ചതല്ല, അതുകൊണ്ട് ഇത് വെച്ചിട്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അത് കംപ്ലീറ്റ് ഞാനങ്ങ് എടുത്തു, കാരണം ഇനി വെച്ചിട്ട് കാര്യമില്ലല്ലോ, പിന്നെ അത് പഴുത്ത് ആകെ നാശമാവുകയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഉപ്പേരി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കായിരിക്കും കേട്ടോ. പരിപ്പ് കറിയാണ്. പരിപ്പ് കറി രാവിലെ ഒക്കെ ഓഫീസ് കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ.
പിന്നെ നമ്മുടെ കോവക്ക ഉപ്പേരി, അതേപോലെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി ഇന്നലത്തെയാണ്, അത് ഞാൻ ബാക്കിയുള്ളത് ചൂടാക്കിയത്. പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മുളകില്ലേ, മുളക് ഉപ്പിലിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ല മിക്സർ പിക്കിൾസ്, അതിൻ്റെ ആ സെക്ഷനിൽ തന്നെ ഉണ്ടാവുന്ന കേട്ടോ ഈ ഒരു മുളക് ഉപ്പിലിട്ട്. ഇത് വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല, നല്ല എരിവൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു എരിവുണ്ടാവും. നമുക്ക് ചോറിലേക്കൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയതാണ്, നല്ല രസമുണ്ട് കേട്ടോ അത്. എനിക്കും കുറച്ച് തരണട്ടോ. അങ്ങനെ നീ ആ പാത്രം കൊടുക്കും അമ്മന്റെ. നമ്മളിപ്പോ പൊരി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായ ഒരു സാധനമായിട്ട് കാണിക്കുന്നത്. ആദ്യം പൊരി ഒരു പാത്രത്തിൽ കെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ സാധാ തേങ്ങയിലെ തേങ്ങ ചെറുവേത് ഇട്ടാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ കുറച്ച് ഒരു ഡ്രൈ ആയ പോലെയായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലിരുന്നിട്ട്. അപ്പോൾ അതാണ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇത്രയും മാത്രം മതി കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് പൊരി എടുക്കാം, അതിലേക്ക് തേങ്ങ ചെറുവേത് ചേർക്കാം. പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ടിട്ട് കഴിച്ചാലും രസമുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ, മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അത് മിക്സ് ചെയ്യുന്നത് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യേണ്ടി വരും കേട്ടോ, എന്നാലേ അത് എല്ലാ ഭാഗത്തും ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഞാനിപ്പോൾ ഇതിൽ കോക്കനട്ട് പൗഡർ ഇടാൻ കാരണം തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തൊക്കെ മറന്നിരുന്നു, അപ്പോൾ ഐസാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് കോക്കനട്ട് പൗഡർ ഇട്ടതാണ് കേട്ടോ. തേങ്ങ ഇടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒന്നും അമ്മക്ക് തരുമോ? ഒന്നും അമ്മക്ക്, ഒന്ന് പപ്പക്ക് ഫിനിഷ് ചെയ്യണം. ഒന്ന് ഫിനിഷ് ആയിട്ട് ഒന്ന് അയച്ചാ മതി കേട്ടോ. അങ്ങനെ എന്തിനു പോകുന്നുണ്ട്? ഏ ചൂടില്ല, കുടിക്കാനും ചെറിയ ചൂടുള്ളൂ, കുടിച്ചോ. 2 കഴിയണം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടുള്ള ഒരു ഹമ്മൂസ് മോഡലൊരു സംഭവമാണ്. ഇത് പൊതുവെ പുറത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മുടെ മമ്പയറില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ ഒരു വലിയ പയറും അതൊന്ന് ബേക്ക്ഡ് ആയിട്ട് കിട്ടുന്നതാണ്, ടിൻഡായിട്ട് കിട്ടുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹമ്മൂസ് പോലെൻ്റെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് കുറേ കറികളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുബൂസിലേക്ക് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ മമ്പയറിൻ്റെ കുറച്ചുകൂടെ ഒരു വലിയ പയറ്. ഇതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഇതിന് ഫൂൾ എന്ന് പറയാറുണ്ട്. ഫൂൾ എന്നാണ് സാധാരണ ഈ ടിൻഡായിട്ട് വരുന്നതിന് പറയാറ്. ഇത് ബേക്ക്ഡ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ, കുക്ക്ഡ് ആണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചോവ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ആ വെളുത്തുള്ളി ചേർക്കുന്നത്. പച്ചച്ചോവല്ല, വേറൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന്. വെളുത്തുള്ളി ഇട്ട് അടിച്ചാൽ അത് കുറേ അങ്ങ് മാറിക്കിട്ടും. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിതിൻ്റെ ഹമ്മൂസിൻ്റെ പോലെ ഞാൻ പറഞ്ഞാലും നമ്മൾ കുറച്ചുകൂടി ഒരു സ്പൈസി ആയിട്ടുള്ള കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കറക്റ്റ് ഹമ്മൂസ് പോലെയല്ല, നമ്മളിതിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ഇനി ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും ചേർക്കണില്ല. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമുളം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. അതിന് പകരം നമുക്കൊരു തക്കാളി, ഒരു തക്കാളി വേണ്ട, അരഭാഗം തക്കാളി അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ തക്കാളി അരിയാൻ നിൽക്കുന്നില്ല, അതിന് പകരം ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടായപ്പോൾ അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തക്കാളി ചേർത്താൽ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ തക്കാളി ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഒരു പച്ചച്ചുവയ്ക്ക് മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചില്ലേ മിക്സിയിൽ, ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ബാക്കി മിക്സിയുടെ ജാറിലുണ്ടത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ഏകദേശം ഒരു ഹമ്മൂസിൻ്റെ പോലെ ഉണ്ടാവും, എന്നാൽ നല്ല അത്യാവശ്യം എരിവും ടേസ്റ്റൊക്കെ ഉണ്ടാവും, നമ്മുടെ ഒരു ടേസ്റ്റിൽ തന്നെ ആയിരിക്കും ഇത് ഉണ്ടാവുക. ഇനി ഇതിനെ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഹമ്മൂസിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് എടുക്കണം. വേറൊരു കാര്യം, ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും കേട്ടോ, അപ്പോൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കണേ. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളക്കട്ടെ. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ അധികം ഒന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഫൂള് റെഡിയായി, ഒരു സ്പൈസി ഫൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുത്താൽ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒലിവ് ഓയിൽ മസ്റ്റാണ് കേട്ടോ, ഇത് ഒഴിച്ചു കൊടുത്താലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിലാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ. അപ്പോൾ നമുക്ക് അതും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ മറക്കരുത് കേട്ടോ, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതാണ്. ഈ റെസിപ്പി ഞാനിതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാന്നില്ല, റെസിപ്പി ഞാനിതിലങ്ങ് ഇട്ടതാണ്. ഇന്ന് നമ്മൾ ഇതേ സെയിം സാധനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതും കുബൂസുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ മല്ലിയിലല്ലായിരുന്നു, അതുകൊണ്ട് മല്ലിയില ഇടാൻ പറ്റിയിട്ടില്ല. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റെസിപ്പി മുമ്പ് ഷൂട്ട് ചെയ്ത് ഇതിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.